നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തിയ ഓൾ കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. നാല് ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിൽ 30 ടീമുകൾ പങ്കെടുത്തു. സ്കൂൾ വിഭാഗത്തിൽ ആൺകുട്ടികളുടെ മത്സരത്തിൽ കോട്ടയം ഗിരിദീപം ഭദനി സ്കൂൾ കൊരട്ടി HSSനെ തോൽപ്പിച്ച് ജേതാക്കളായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തേവ്ര സേക്രഡ് ഹാർട്ട് HSS കോഴിക്കോട് പ്രൊവിഡൻസ് HSSനെ തോൽപ്പിച്ച് ജേതാക്കളായി. സീനിയർ വിഭാഗത്തിൽ കേരള പോലീസ് ടീം KCBയെ തോൽപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ട്രോഫികൾ വിതരണം ചെയ്തു. ചരിത്ര സ്മാരകമായ കുട്ടൻകുളം നവീകരിക്കാൻ ഭരണാനുമതിയായതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. 4 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചാണ് ഇതിന് ഭരണാനുമതി നൽകിയിരിക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് കുളം ഏറ്റവും ആധുനികമായ രീതിയിൽ നവീകരിക്കും. കുട്ടൻകുളത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള സൂക്ഷ്മതയോടെയാവും നവീകരണ പ്രവൃത്തി. സാങ്കേതികാനുമതിക്കുള്ള എസ്റ്റിമേറ്റ് എത്രയും വേഗം അംഗീകാരം ലഭ്യമാക്കും. നവീകരണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി ബിന്ദു വ്യക്തമാക്കി. SN നോർത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷൻ SN നഗർ ഇരിങ്ങാലക്കുടയുടെ കുടുംബസംഘമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോയ് ആലപ്പാട്ട് മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ ചെറാക്കുളം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 2022-23 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളായ CU ഗൌരിലക്ഷ്മി, ദിയ ആൻഡ് ചാൾസ് എന്നീ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ സെക്രട്ടറി സിജു ഡി കുറ്റിക്കാട്ട് സ്വാഗതവും ട്രഷറർ രമേശ് പള്ളിച്ചാടത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും കായിക പരിപാടികളും നടന്നു. ഇരിങ്ങാലക്കുട വെസ്റ്റ് കോലോത്തുമ്പടി റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി. റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ഗോപാലൻ തമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാലകൃഷ്ണൻ അഞ്ചത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നന്ദൻ സ്വാഗതവും ഊർമിള അനിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡി ലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.